السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وبعد. സിമ്പിൾ ഇക്വേഷൻ എന്ന പാഠമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഇന്ന് നമ്മൾ മറ്റൊരു രസകരമായ ഒരു പാർട്ടാണ്, ആ പാഠത്തിലെ മറ്റൊരു രസകരമായ ഒരു പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഇത്രയും സമയം നമ്മൾ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഇക്വേഷനുകൾ എടുത്തു, ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. ഇന്നത്തെ ഹെഡിങ് നിങ്ങൾ കണ്ടോ, ഫ്രം സൊല്യൂഷൻ ടു ഇക്വേഷൻ. ഇനി സൊല്യൂഷനിൽ നിന്ന് ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുക? അതായത് ഇത്രയും സമയം നമ്മൾ ഫ്രം ഇക്വേഷൻ ടു സൊല്യൂഷൻ, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് എത്തുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രം സൊല്യൂഷൻ ടു ഇക്വേഷൻ. ആദ്യം സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ സൊല്യൂഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തിപ്പെടുക എന്നാണ് ചർച്ച ചെയ്യുന്നത്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയി തോന്നിയേക്കാം, പക്ഷേ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇവിടെ നോക്കി, നിങ്ങൾ ഇവിടെ നോക്കേണ്ടോ, ഞാനൊരു സംഖ്യ വിചാരിച്ചു എക്സ്. അപ്പോ എക്സ് എക്സ് സമം സംഖ്യ, ഏത് സംഖ്യ നമുക്ക് വിചാരിക്കാം, എക്സ് സമം 10 ആയിക്കോട്ടെ. ഇനി ഞാൻ ആ സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചു. എത്ര കൊണ്ട് ഗുണിച്ചു? 4 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ അവിടെ എന്താ വേണ്ടി വരും? 4 കൊണ്ട് ഗുണിക്കേണ്ടി വരും അല്ലേ. അപ്പൊ അവിടെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താ, അതൊന്നും കൂടി നമുക്കൊന്ന് സെറ്റാക്കി ചെയ്താ. ഇതിൻ്റെ അർത്ഥം 4 എക്സ് ഫിസിക്കൽ ടു 10 × 4 = 40. ഇനി നമുക്കൊന്നും കൂടി സ്റ്റെപ്പ് കൂട്ടാൻ വേണ്ടി കിട്ടിയ ഉത്തരത്തിലേക്ക് 10 കൂട്ടി. എന്താ പറഞ്ഞത്? കിട്ടിയ ഉത്തരത്തിലേക്ക് 10 കൂട്ടി. അപ്പോൾ 4x എന്നുള്ളത് അതിലേക്ക് 10 കൂട്ടി. ഇവിടെ 10 കൂട്ടിയാൽ അപ്പുറത്ത് എന്താ വരും? 10 കൂട്ടേണ്ടി വരും. അപ്പോൾ 40 + 10. അപ്പം എന്തായി? 4x ഇവിടുത്തെ ഇതാണ്, 4x + 10 = 50. ഇവിടെ നിങ്ങൾ കണ്ട ആദ്യം നമ്മൾ സൊല്യൂഷനാണ് ഉണ്ടാക്കിയത്. എന്താ നമ്മൾ ഉണ്ടാക്കിയത്? സൊല്യൂഷൻ. അതായത് എക്സ് സമം 10, ഇത് സൊല്യൂഷൻ ആണല്ലോ. എക്സ് എന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം കണ്ടെത്തിയത്. എന്നിട്ട് പിന്നെ അതിന് നമ്മൾ എന്തായി, രണ്ട് ഭാഗത്തും ഇവിടെ 4 കുറിച്ചു, അപ്പൊ അവിടെ 4 കുറിച്ചു. അപ്പൊ 4x = 40 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിന് നമ്മൾ ചെയ്തത് എന്താ, കിട്ടിയ ഉത്തരത്തിലേക്ക് 10 കൂട്ടി. ഇവിടെ 10 കൂട്ടുമ്പോൾ അവിടെ 10 കൂട്ടും. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷനായി മാറി, 4x + 10 = 50. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ഇക്വേഷനിൽ നിന്ന് സോറി സൊല്യൂഷൻ എന്താണ്, എക്സ് സമം 10, ഇതൊരു എന്താണ് സൊല്യൂഷനാണ്. ഈ സൊല്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് ഇക്വേഷനിലേക്ക് എത്തിപ്പെടുക? കണ്ട നമ്മൾ ഇക്വേഷനിലേക്ക് എത്തിപ്പെടും. അപ്പൊ ഇത് എങ്ങനെയാണ് സൊല്യൂഷനിൽ ഇക്വേഷൻ എത്തിപ്പെടാൻ, നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിയാലേ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എത്രയും കോടാന 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 കോടിക്കണക്കിന് എന്തുണ്ടാക്കാൻ കഴിയും? സോ ഇക്വേഷൻസ് ഉണ്ടാക്കും. അപ്പൊ എക്സ് സമം 10 എന്ന ഇത് ഉപയോഗിച്ച് നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. എക്സ് സമം 10 എന്ന അതേ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഉദാഹരണം ഉണ്ടാക്കാം. എക്സ് സമം 10, ഓക്കെ. ഇതാ നമ്മൾ അതേപോലെ എടുക്കുന്നു, എക്സ് എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുണ്ടോ, എക്സ് സമം 10. ഇനി നമ്മളിത് ചെയ്യുന്നു, നമ്മൾ ആ സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്താവും? 3x എന്നാവും. അപ്പുറത്ത് എന്താവും? 10 × 3 കൊണ്ട് ഗുണിച്ചാൽ 30 എന്നും ആവും അല്ലെ. ഇനി കിട്ടിയ ഉത്തരത്തിന് നമ്മൾ എന്താകുന്നു, 5 കുറക്കുന്നു. അപ്പൊ അവിടെ എന്താവും? 3x + 5. അപ്പൊ 6x കുറക്കണ്ടേ, കുറക്കണം. അപ്പൊ 30 നമ്മൾ 5 പോയാൽ എന്താവും? 25 ആവും. കണ്ട മറ്റൊരു ഇക്വേഷനായി മാറി. ഏതാ പുതിയ ഇക്വേഷൻ ഏതാ നമ്മൾ ഉണ്ടാക്കിയത്? 3x - 5 = 20. 3x - 5 = 25. കണ്ട മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇവിടെ വേറെ ഇക്വേഷൻ അല്ലേ, 4x + 10 = 50. ഇവിടെ 3x - 5 = 25. ഇങ്ങനെ നമുക്ക് എത്രയും ഉദാഹരണങ്ങൾ, എത്രയും ഇക്വേഷനുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. വെരി സിമ്പിളാണ്. വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അതേ വാല്യൂ കൊടുത്തിട്ട് തന്നെ എക്സ് സമം 10 തന്നെ ആയിക്കോട്ടെ. എക്സ് സമം 10, നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ നമുക്ക്
എത്ര കൊണ്ട് ഗുണിക്കാം, ഗുണനം മാത്രമേ ഇടാം, നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോകാമെന്ന് മാത്രം. അഞ്ച് കൊണ്ട് ഗുണിച്ചു, അപ്പോൾ എന്താവും ഇവിടെ 5x എന്നാകും. RHSൽ എന്താവും, 5×10 50 എന്നാവും. കിട്ടിയ ഉത്തരത്തിലേക്ക് എത്ര കൂട്ടി, ഒരു 3 കൂട്ടി. അപ്പോൾ എന്താവും, 5x+3. RHS അതുപോലെ ആവില്ലേ, 50+3 53. കണ്ട, ഇത് മറ്റൊരു ഇക്വേഷനായി മാറി. ഏതാ ഇക്വേഷൻ, 5x+3=53. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രം സൊല്യൂഷൻ ടു ഇക്വേഷൻ, ഒരു സൊല്യൂഷൻ കിട്ടിയാൽ ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാം. ഇവിടെ നേരെ തിരിച്ച്, ഒരു ഇക്വേഷന് ചിലപ്പോൾ ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, പക്ഷേ ഒരു സൊല്യൂഷനിക്ക് ഒരുപാട് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കണ്ടെ x=10 എന്ന ഈ സൊല്യൂഷന് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, x=10 എന്ന ഈ സൊല്യൂഷന് വീണ്ടും മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കി, x=10 എന്ന സൊല്യൂഷന് വീണ്ടും മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷന് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഇക്വേഷനുകൾ ഉണ്ടാക്കാൻ കഴിയും. വെരി സിമ്പിളായ ഒരു കാര്യമാണ്. ഓക്കെ, സി യു ശുക്രൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.